ഹായ് ഗുഡ് മോർണിംഗ് ഒരു ചെറിയ പനി അടിച്ചു സാധാരണ എനിക്കെങ്ങനെ ഈ പനിയും അത് ഇതൊന്നും വരാറില്ല ചിന്തോ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം കടയിൽ വന്ന ആരോ പനി കൊണ്ടുവന്ന് എനിക്ക് ദാനം തന്നിട്ട് പോയതാണ് പകർച്ചപ്പനി എന്ന് പറയും രണ്ടു ദിവസമായി മൂക്കലിപ്പ് ശലിച്ചുകൊണ്ട് സാരമില്ല നിങ്ങള് സഹിച്ചാൽ മതി പറഞ്ഞപ്പോ കഥ പറയാൻ വന്നപ്പോ പറയാൻ ഉദ്ദേശിച്ച സബ്ജെക്ട് പോലും മറന്നുപോയി പാവങ്ങ വന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പ് പാർലമെന്റിലേക്കുള്ള എം പിമാരെ തെരഞ്ഞെടുക്കാനുള്ള പൊതു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് നമുക്കറിയാം ഒരാൾക്ക് ചിലവാക്കാവുന്ന തുക എത്രയാണെന്ന് ഞാൻ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട് വേണ്ട നേരം അവിടെ പോയി കണ്ടാൽ മതി അല്ല എല്ലാ വീഡിയോയിലും എല്ലാം അങ്ങോട്ട് നേടി തേടി തരാൻ പറ്റത്തില്ല നമ്മുടെ കേരളത്തില് ഇരുപത് മണ്ഡലങ്ങളിലേക്കായിട്ട് മിനിമം അറുപത് പേര് മത്സരിക്കുന്നുണ്ട് എവിടുന്നെ മല തന്നെ മദ്യനെ അപ്പൊ അങ്ങനെ മൂന്ന് പേരുടെയും കൂടെ ഓരോരുത്തരെ വെച്ച് കൂട്ടി അല്ല അറുപത് പേര് പിന്നെ മറ്റു ഞാഞ്ഞൂലുകളൊക്കെ കുറെ ഉണ്ട് ചുമ്മാതെ ഗ്ലാമറൊക്കെ എരികൾ ലൈറ്റൊക്കെ ഒരു ഗ്ലാമർ കരിയുള്ളൂ ഒരുത്തം ചെലവാക്കുന്നത് രണ്ട് കോടി മുതൽ ആറ് കോടി രൂപ വരെയാണെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെയാണെങ്കിൽ ഏകദേശം നൂറ്റി ഇരുപത് കോടി മുതൽ മുന്നൂറ്റി അൻപത് മുന്നൂറ്റി അറുപത് കോടി രൂപ വരെ നമ്മുടെ കേരളത്തിൽ ഇപ്പം വ്യാപാര വ്യഭിചാരം നടക്കുന്ന സമയമാണ് ഒപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് നമ്മളുടെ ഒരു സീനിയർ മാധ്യമ പ്രവർത്തകൻ മാത്യു ഷാമുകൾ നിങ്ങളൊക്കെ കാണുന്നതായിരിക്കും അദ്ദേഹത്തിന്റെ വീഡിയോ അദ്ദേഹം കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായി പറയുകയുണ്ടായി ഈ എക്സിറ്റ് പോളുകൾ നടത്തുന്ന ഉടായ്പകളെ പറ്റി മാധ്യമങ്ങൾ ഫണ്ട് സോറി മാധ്യമങ്ങൾ ഫണ്ട് ശേഖരിക്കുന്ന വിധങ്ങളെ പറ്റി ഒക്കെ ഒരുപാട് അദ്ദേഹം വിശദീകരിച്ചു വന്നു വേണ്ടുന്നവർ അവിടെ പോയി കാണുക അപ്പൊ അറിയേണ്ട ഒരു കാര്യം ഇത്രയധികം കോടികൾ മുടക്കി ഈ എലക്ഷന് മത്സരിച്ച് എം ബി ആയി പോകുന്ന ഈ ഇരുപത് അവന്മാര് നമ്മളെ നന്നാക്കാൻ തോന്നില്ല കാര്യ അവൻ അതൊരു ബിസിനസ് ആണ് അഞ്ചു ആറും കോടി രൂപ മുടക്കി മത്സരിച്ച് ജയിച്ചു പോകുന്നവനെ മുതലും പലിശയും സകലും തിരിച്ചു പിടിക്കാനാണ് ആദ്യം ശ്രമിക്കുക അത് മലയാളിക്കും ഓർമ്മ വേണം ഓരോ വോട്ടർക്കും ഓർമ്മ വേണം ഇവൻ ഇപ്പൊ എലക്ഷണം കൊണ്ടെടുത്തു കഴിഞ്ഞോനെ ഓരോത്തമാര് വന്ന് തൊലിച്ചു കാണിക്കുന്ന ഉടനെ അവൻ നോട്ട് ചെയ്യുന്നവന്മാരും ഈ ഫ്രൗഡുകളുടെ ചന്തി മണമ്പിച്ച് നക്കിയിട്ട് ഭക്ഷം പിടിച്ച് എന്നെ പോലുള്ളവരെ തെറി പറയാൻ വരുന്നമാരും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇന്നത്തെ സബ്ജക്ട് ഒന്നുമല്ല സബ്ജക്റ്റിലോട്ട് വരുന്നതേ ഉള്ളു വഴിയേ സ്ലോ സ്ലോ ആയിട്ട് വരാം നമ്മളുടെ ചാനല് ഇപ്പോഴാണ് ഇതിനകത്ത് പതിനയ്യായിരത്തിനു മേൽ സബ്സ്ക്രൈബറൊക്കെ ആയത് വളരെ ചുരുങ്ങിയ സബ്സ്ക്രൈബർ ഉണ്ടായിരുന്ന സമയത്ത് മൂവായിരം നാലായിരോ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് വന്ന ഓഫറുകൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടും പറയാൻ സമയമായില്ല അത് ഇനിയും സമയമുണ്ട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പറഞ്ഞു അത് കഴിഞ്ഞിട്ടൊക്കെ സമയമുണ്ട് എലക്ഷനു മുമ്പ് പറയാം പഴക്കപ്പണല്ലേ പൊട്ടിക്കേണ്ടത് ഉത്സവ വിഷുവിന് പടക്കം പൊട്ടിച്ചില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് വേണ്ടി എപ്പൊ പൊട്ടിക്കാനാ എത്താണ് കരുതി വെച്ചിരിക്കാണ് സ്റ്റോക്ക് മൂന്നാല് എണ്ണൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് പേര് മാറ്റിയാ ഇട്ടേക്കുന്നെ ഹെഡിങ് മാറ്റി ഇട്ടേക്കാണ് പെട്ടെന്ന് ആരും കേറി കൊളുത്താതിരിക്കാനാ പതിയെ കാര്യം എല്ലാം കൂടെ ആ സമയത്ത് അങ്ങോട്ട് കയറ്റി വിടാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഡാറ്റ ഡാറ്റ പ്രശ്നം അപ്പൊ എനിക്ക് അത്രയും ഓഫറുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പതിനയ്യായിരത്തിന് മേളിൽ എന്റെ സബ്സ്ക്രൈബർമാരുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കണക്കിന് എനിക്ക് വരാവുന്ന ഓഫർ അതിൻ്റെ എത്ര ഇരട്ടി ആയിരിക്കണം നമ്മുടെ നാട്ടിലെ പ്രധാനമായിട്ടും യൂട്യൂബ് ചാനലുകൾക്ക് അഥവാ സോഷ്യൽ മീഡിയ ചാനലുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫണ്ട് കേട്ടാൽ സാധാരണക്കാർ ഞെട്ടിപ്പോ ഒരു മനുഷ്യജന്മം അല്ലെ പത്ത് മനുഷ്യജന്മം കരുതിയാൽ കൂടാത്തത്ര പണമാണ് ഇത്തരം മാധ്യമങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുഖ്യധാരാ മാധ്യമങ്ങൾ നന്ന് നമ്മൾ കരുതി പോന്നിരുന്ന പ്രിന്റ് മീഡിയ ടി വി മീഡിയ ഇവർക്കൊക്കെ വരുമാനം കുറഞ്ഞിട്ടുണ്ട് അതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെല്ലാം യൂട്യൂബിലെ പുതിയ ചാനലുകൾ തുടങ്ങി വെച്ച് യൂട്യൂബ് വഴി കാര്യങ്ങൾ നടത്തുന്നുണ്ട് അങ്ങനെ മറിയുന്ന കോഴികൾ സാധാരണ വോട്ടർമാരെ മിസ്ഗൈഡ് ചെയ്യും എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു വരാനുള്ളത് നമ്മുടെ മാധ്യമത്തിൽ അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു കേരളത്തിൽ നിന്ന് നാല് ബി ജെ പി കാര് ജയിക്കണമെന്ന് ജയിച്ചു കഴിഞ്ഞാൽ കേരളം നന്നാകാൻ തുടങ്ങുമെന്നും ഞാൻ പറഞ്ഞിരുന്നു അത് ബി ജെ പി കാരയുടെ മക്കളായതുകൊണ്ടൊന്നുമല്ല ഈ ഇടതന്നെ പഠനം കഴപ്പ് തീരണമെങ്കിൽ അവിടെ വേറൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉദയമുണ്ടാകണം അതുകൊണ്ടാണ് പറഞ്ഞത് തന്നെയുമല്ല കേരളത്തിലെ ബി ജെ പി അല്ലെങ്കിൽ മത്സരാർത്ഥികൾക്ക് ഇതുവരെ അഴിമതികളൊന്നും നടത്താനുള്ള ചാൻസ് കിട്ടാത്ത കൊണ്ടായിരിക്കും നടത്തിയിട്ടില്ലാത്തവരാണ് കഴിഞ്ഞ പ്രാവശ്യപ്പെട്ട് ഇരുപത് വാഴകളെ വിടുന്നതിനെക്കാട്ടിൽ ഇതിൽ നിന്ന് തമ്മിൽ ഫേദ തമ്മൻ എന്ന വ്യവസ്ഥയിൽ കുറച്ച് പേരെ അങ്ങോട്ട് കയറ്റി വിട്ടാൽ അത് നമ്മുടെ കേരളത്തിന് ഗുണം ചെയ്യും അതാണ് അന്ന് ഞാൻ പറഞ്ഞത് ആൾക്കാർ കൺഫ്യൂഷൻ ആകുന്നുണ്ട് ഇന്നലെ എന്നോട് വേറെ ചില ആൾക്കാർ ചോദിച്ചു അവിടെ നിങ്ങൾ ആരുടെ പക്ഷമാണ് പറയുന്നത് ഞാൻ ആരുടെയും പക്ഷം പിടിക്കുന്നില്ല ഞാൻ പക്ഷം പിടിക്കുന്ന ജനങ്ങളുടെയാണ് ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ നിലകൊള്ളുന്നത് ഒരു പാർട്ടിയോട് എനിക്ക് യാതൊരു മമതയില്ല ഇവന്മാരുടെ നീട്ടം എനിക്കോട്ട് വേണ്ടതാനും ഞാൻ പറയുന്നത് ജനകീയ വിഷയങ്ങൾ ജനങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് പക്ഷം പിടിക്കുന്ന പണി എനിക്കില്ല അതിന് പലരും ശ്രമിക്കുന്നുണ്ട് കാശേ കാശേ എന്തു ചെയ്യാം എന്റെ അപ്പൻ എന്നെ അത് ശീലിപ്പിച്ചിട്ടില്ല അതാണ് കുഴപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയെ പാവങ്ങളല്ലയോ രാവിലെ എന്തായാലും ഒന്ന് തിന്നണം രണ്ടു മൂന്നേ നേരത്തേക്കായോ ഉഴുങ്ങിയതോ അല്ല രണ്ട് റൊട്ടി ഉണ്ടാക്കിയ തിന്നാ മതി ഉച്ചയ്ക്ക് മൂന്ന് റൊട്ടിയാ തിന്നുന്നത് എന്തായാലും ഒരു കറി ഉണ്ടെങ്കിലായി ഇല്ലേ ചുമ്മാ കടിച്ച് പറിച്ചാൽ അങ്ങ് തിന്ന അത് മതി പിന്നെ രാത്രിയിൽ അത് ഈ മൂന്ന് റൊട്ടിയാ തിങ്ങിന്ന അല്ലാതെ വലിയ കൂടിയയറ്റങ്ങളൊന്നും തിന്നണമെന്നുള്ള ആഗ്രഹവും ഇല്ല പിന്നെ ഇവന്റെ ഒക്കെ എന്തിനാ അതാ വേണ്ട എന്ന് പറഞ്ഞത് സൂക്ഷിച്ച ഓരോമാരും